നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം, തീരദേശ മേഖല നിശ്ചലമായി. നമ്പറെടുത്ത് ലോട്ടറിക്കെതിരെ നടപടി വേണമെന്ന് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി കൺവെൻഷൻ. കേബിൾ മേഖലയ്ക്ക് ഉണർവേകി, സാറ്റ് കേബിൾ സിംബോസിയം ഡൽഹിയിൽ നടന്നു. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വാർഷിക കലാമേള കാഞ്ഞങ്ങാട്ട് നടന്നു. ജൈവകൃഷിയിൽ വിജയം കൊയ്ത് മടിക്കൈ എരിക്കുളത്തെ യുവാക്കൾ. 25 ഏക്കർ വാലിൽ കൃഷിയിറക്കി യുവാക്കളുടെ വിജയഗാഥ. കയ്യിൽ ജപ്തി നോട്ടീസ്. പരാതീനതകളിൽ വീർപ്പുമുട്ടുന്ന ഓട്ടപ്പടിയിലെ കുടുംബത്തിന് സഹായഹസ്തം വേണം. ആവേശം വിതച്ച് ഫ്രണ്ട്സ് ചാലിങ്കാലിന്റെ വോളിഫെസ്റ്റ്. പി പി ബ്രദേഴ്സ് അമ്പലത്തറ ജേതാക്കളായി. വാർത്തകൾ വിശദമായി. മത്സ്യത്തൊഴിലാളി മേഖലയിൽ പണിമുടക്ക് പൂർണ്ണം. ഫിഷർമെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് പ്രകടനം നടന്നു. ജില്ലയിലെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കപ്പലുകൾക്ക് അനുമതി നൽകിയ ഉത്തരവ് പിൻവലിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് സബ്സിഡി റേറ്റിൽ അനുവദിച്ച മണ്ണെണ്ണ വിഹിതം പുനഃസ്ഥാപിക്കുക, തീരദേശ പരിപാലന നിയമത്തിൽ നിന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പണിമുടക്ക് നടന്നത്. മീനാകുമാരി റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. സമരത്തിലേർപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ നഗരത്തിൽ പ്രകടനം നടത്തി. മാന്തോപ്പ് മൈതാനി കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. കോട്ടച്ചേരിയിൽ നടന്ന പൊതുയോഗം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് യു എസ് ബാലൻ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ കാറ്റാടിക്കുമാരൻ അധ്യക്ഷനായി. ട്രേഡ് യൂണിയൻ നേതാക്കളായ കെ എം സി ഇബ്രാഹിം, കെ രവീന്ദ്രൻ, കെ ഭാസ്കരൻ, എ കെ ഗോപി, വി വി സദു, എ എസ് ഗോപി, പ്രദീപ് ലാൽ, കെ ഗോപാലൻ, കെ അമ്പുഞ്ഞി എന്നിവർ സംസാരിച്ചു. നമ്പറെഴുത്ത് ലോട്ടറിക്കെതിരെ കർശന നടപടി വേണമെന്ന ആവശ്യം. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. നമ്പറെഴുത്ത് ലോട്ടറി നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവനം ഇല്ലാതാക്കുന്ന സമാന്തര ലോട്ടറി സംവിധാനം ഇല്ലാതാക്കാൻ നടപടി വേണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. സമാന്തര ലോട്ടറി സംവിധാനത്തിലൂടെ ഇവർ നിയമത്തെ വെല്ലുവിളിക്കുകയാണെന്ന് കൺവെൻഷൻ കുറ്റപ്പെടുത്തി. കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി ജില്ലാ കൺവെൻഷൻ സി എ ടി യു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം ലോട്ടറികൾ നമ്മുടെ സംസ്ഥാനത്തിന് അപകടമാണ്. ഇത് ചൂതാട്ടത്തിന്റെ തനി ആവർത്തനമാണ്. ഒരേ നമ്പറിൽ 4-5 ടിക്കറ്റ് ആളുകളെ കൊണ്ട് എടുപ്പിച്ച് മൂർദാവ് മകച്ചെടുത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓൺലൈൻ ലോട്ടറി ടെർമിനലിന് മുമ്പിൽ ആളുകൾ കുത്തിയിരിക്കുന്ന ദയനീയ അവസ്ഥ നാം കണ്ടിട്ടുള്ളതാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളത്തെ ഇനി അനുവദിച്ചുകൂടാ. ഇപ്പൊ നമ്മുടെ കണ്ണുകൊല്ലം മഞ്ജു ലോട്ടറിയുടെ കടയിൽ ഏതാണ്ട് 5-10 ലോട്ടറി പെട്ടി ഉണ്ടായിരുന്നു. ഈ ഓൺലൈൻ ലോട്ടറിന്റെ പെട്ടി പലതിന്റെ സിക്കിമിന്റെ, ഭൂട്ടാന്റെ, നാഗാലാൻഡിന്റെ, മണിപ്പൂരിന്റെ എന്നെല്ലാം പറഞ്ഞിട്ട്, മേഘാലയത്തിന്റെ എന്നെല്ലാം പറഞ്ഞ് ഓരോ പെട്ടികളിങ്ങനെ ഇതേപോലുള്ള മേശന്റെ മേലെ ഒരു 5-10 പെട്ടി വെച്ചിട്ടാണ് ആ ടിക്കറ്റ് വിൽപ്പന ചെയ്തത്. ഐ എൻ ടി യു സി നേതാവ് വി രവി അധ്യക്ഷനായി. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ പി പ്രഭാകരൻ, സന്തോഷ് കാറ്റാടി, കെ എം ശ്രീധരൻ, സി സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും വ്യാഴാഴ്ച പണിമുടക്കും. ജില്ലയിലെ 15,000-ലധികം ജീവനക്കാർ പണിമുടക്കിലേർപ്പെടും. 5 വർഷ തത്വം കണക്കാക്കി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, 20% ഇടക്കാലാശ്വാസം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പണിമുടക്കിലേർപ്പെട്ടത്. ഇടതുപക്ഷ സംഘടനകളെല്ലാം പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. നഗരത്തിൽ പ്രകടനം നടന്നു. ഇസ്ലാമാബാദ്.
സംയുക്ത സമര സമിതി ജില്ലാ കൺവീനർ എൻ ബാലകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. എൻ മണിരാജ് അധ്യക്ഷനായി, ടി വി ഗംഗാധരൻ, കെ എമ്പാടി, കെ പവിത്രൻ, എ വേണുഗോപാലൻ, എ കെ ആൽബർട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയെ നെഞ്ചോട് ചേർത്ത് മടിക്കേ എരിക്കുളത്തെ യുവകർഷകർ. എരിക്കുളത്തെ പാടങ്ങളെ കൃഷി സമൃദ്ധമാക്കി കർഷകരുടെ വിജയഗാഥ. കൃഷിയെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് ഒരു സംഘം യുവാക്കൾ നാടിനെ സമൃദ്ധിയിലെത്തിക്കാൻ പരിശ്രമിക്കുകയാണ്. മടിക്കൈ പഞ്ചായത്തിലെ എരിക്കുളത്തെ വയലുകളിലാണ് 45 യുവകർഷകർ വിജയഗാഥ തീർക്കുന്നത്. കഴിഞ്ഞ 15 വർഷത്തിലേറെ കാലമായി എരിക്കുളത്തെ വയലുകളെ സമൃദ്ധമാക്കുന്നത് ഇവിടുത്തെ യുവകർഷകരാണ്. ഇത്തവണ 25 ഏക്കർ വയലിൽ പച്ചക്കറി കൃഷി ഇറക്കിയാണ് ഇവർ വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത്. തികച്ചും പരമ്പരാഗതമായ രീതിയിലാണ് കൃഷിയിറക്കുന്നതെന്ന് വിനോദ് എരിക്കുളം പറഞ്ഞു. ഒരു 20 ഏക്കർ കൂടുതൽ ഏക്കറിൽ ഇപ്പോൾ കൃഷി നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് ഇപ്പോൾ നമുക്ക് കൃഷിഭവൻ്റെ എല്ലാ സഹായവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ അതുപോലെ പഞ്ചായത്തും നമ്മളെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട് നമുക്കിപ്പോൾ തോന്നുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി വിപുലീകരിക്കണം എന്നുള്ള ഒരു പരിപാടിയിൽ തന്നെ നമ്മളുള്ളത്. പക്ഷേ എങ്കിലും നമുക്ക് ആ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു സൗകര്യം നമുക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഈ പച്ചക്കറി കൃഷി കുറച്ചും കൂടി വിപുലീകരിക്കുക എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് ഇവർ പച്ചക്കറി കൃഷി ഇറക്കിയിരിക്കുന്നത്. സ്വയം രൂപപ്പെട്ടു വന്ന കർഷകരുടെ കൂട്ടായ്മയിലാണ് കൃഷിയുടെ മേൽനോട്ടം നടക്കുന്നത്. നിലവിൽ ഈ പാടത്ത് വിളയിക്കാത്തതായി ഒന്നുമില്ല. പാവയ്ക്ക, വെള്ളരി, പയർ, നരമ്പൻ തുടങ്ങി തക്കാളിയും ബീൻസും വരെ കൃഷിയിടത്തിൽ സമൃദ്ധമാണ്. കൃഷിയിടങ്ങളിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത പ്രശ്നമാണ് കർഷകരെ അലട്ടുന്നത്. സമീപത്തെ പഞ്ചായത്ത് കുളത്തിൽ നിന്നും കുടത്തിൽ കോരിയാണ് വെള്ളം എത്തിക്കുന്നത്. യുവകർഷകരുടെ കൃഷിയിടത്തിലെ വിജയം കണ്ടറിയാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീതയും എത്തിയിരുന്നു. കൃഷിക്കായി സഹായങ്ങൾ ലഭ്യമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത പറഞ്ഞു. എനിക്ക് പറഞ്ഞാൽ 45 യുവാക്കളാണ് ഈ ക്ലസ്റ്ററിൽ കൃഷി ചെയ്യുന്നത്. ഏറ്റവും അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ 25 ഏക്കറോളം സ്ഥലത്താണ് ഈ യുവാക്കൾ കൃഷി ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ യുവാക്കൾ നമ്മളെ മടിക്കൈക്ക് അഭിമാനമാണ്. കാരണം കാർഷിക രംഗത്ത് ഇന്നിപ്പോൾ യുവാക്കളെ കാണാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഈ ചെറുപ്പക്കാരാണ് കാർഷിക രംഗത്ത് ഒരു 2-3 വർഷമായി നല്ല രീതിയിൽ തന്നെ കൃഷി, സമ്മിശ്ര കൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വയലിനകത്ത് ഇപ്പോൾ 5-6 ഐറ്റംസുകളാണ് നമ്മൾ എവിടെയും കാണാത്ത. വത്തക്ക കൃഷി പറഞ്ഞാൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ വത്തക്ക ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ വ്യാപിപ്പിക്കേണ്ട ശ്രമം നടത്താൻ ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കഞ്ഞിക്കുഴി പയർ തന്നെ ഏറെ പ്രസിദ്ധമാണ്. ആ പയറിൻ്റെ വിത്ത് വാങ്ങി അത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള കൃഷികൾ ഇപ്പോൾ പിന്നെ പഞ്ചായത്തിൻ്റെ യും കൃഷിഭവന്റെയും ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പഴയ കർഷകരുടെ പിന്തുണ ലഭിക്കുന്നതിനാൽ കൃഷിയിടത്തിൽ പാളിച്ചകൾ സംഭവിക്കാതെ നടത്തിക്കാനും കഴിയുന്നുണ്ട്. പരമ്പരാഗത അറിവുകളാണ് കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്നത്. കൃഷിയിടത്തിൽ പിന്തുണയാകാൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സജിനി മോൾ, കൃഷി ഓഫീസർ സലാഹുദ്ദീൻ, കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരായ രമേശ് കുമാർ, ബൈജു, ഷീബ എന്നിവരും എത്തിയിരുന്നു. കൃഷിയിടത്തിൽ 1.5 ലക്ഷം രൂപയുടെ സഹായം അനുവദിക്കാനും തീരുമാനമായിട്ടുണ്ടെന്ന് കൃഷി ഓഫീസർ സലാഹുദ്ദീൻ അറിയിച്ചു. ഇവിടുത്തെ യുവാക്കൾ വളരെയേറെ അധ്വാനശീലരാണ്. അതുമാത്രമല്ല, ഇവിടെ ഒരു പിന്നെ ജലസ്രോതസ്സിൻ്റെ ഒരു അഭാവം വളരെ ഉണ്ട്. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പിന്നെ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന് ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. ഇതിൽ ഏറ്റവും നോട്ടബിളായിട്ടുള്ള ഒരു കാര്യം, ഈ തൊട്ടടുത്തുള്ള ഒരു കുളത്തിൽ നിന്ന് കുടം ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും ഈ 19 ചെറുപ്പക്കാർ വെള്ളം നനച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇരട്ടി ഫലം ഇതിനുണ്ട്. അപ്പോൾ അവർ തീവ്രമായൊരിത് ഈ പഞ്ചായത്തിൽ ഇനി ഒരു രാസ കീടനാശിനിയോ രാസവളമോ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇതിനെ ഈ ഒരു വലിയൊരു മഹത്തായ സംരംഭത്തെ ഞങ്ങൾ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകി വീണ്ടും വീണ്ടും ഈ കൃഷി ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കും. കൃഷിയെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈ യുവകർഷകർക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്.
കൃഷിക്കാവശ്യത്തിനുള്ള വെള്ളം ലഭിക്കുന്നതിനായുള്ള കുഴൽക്കിണറുകൾ ലഭിച്ചാൽ കൂടുതൽ വയലുകളിൽ കൃഷിയിറക്കാനാവുമെന്ന തീരുമാനമാണ് ഇവർക്കുള്ളത്. ക്യാമറമാൻ സുനിൽകുമാറിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കേബിൾ മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകർന്ന് സാറ്റ് കേബിൾ സിംബോസിയം. ഡൽഹിയിൽ നടന്ന സിംബോസിയത്തിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കേബിൾ ടി വി രംഗത്തെ സാങ്കേതിക മാറ്റങ്ങളെക്കുറിച്ചും നടപ്പിലാക്കേണ്ട പുതുമകളെക്കുറിച്ചും ചർച്ച ചെയ്ത സാറ്റ് കേബിൾ സിംബോസിയം പുതിയ അനുഭവമായി മാറി. ആവിഷ്കാർ മീഡിയ ഡൽഹിയിലെ ലളിത് ഹോട്ടലിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. വാർത്താവിതരണ മന്ത്രാലയത്തിലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായിയുടെ ഉന്നതർ ഉൾപ്പെടെ വിവിധ സെഷനുകളിലായി 14 പ്രഗത്ഭർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും നടപ്പിലാക്കുന്നതിനും സിഎയും കെസിസിഎല്ലും നടത്തിവരുന്ന സേവനം അഭിനന്ദനാർഹമാണെന്ന് വാർത്താവിതരണ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ജയ പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെയും കെസിസിഎല്ലിനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് മിക്കവരും സംസാരിച്ചത്. ഡിജിറ്റലൈസേഷൻ ആവശ്യകതയും സൗകര്യവും മനസ്സിലാക്കിയാണ് രാജ്യത്ത് സിഒയെയും കെസിസിഎല്ലും പ്രവർത്തിക്കുന്നതെന്ന് മിനിസ്റ്റർ ഫോർ ഇൻഫർമേഷൻ അണ്ടർ സെക്രട്ടറി അഡ്വൈസർ യോഗേന്ദ്രപാൽ പറഞ്ഞു. MSO LLO തലത്തിൽ രാജ്യത്ത് തർക്കങ്ങളില്ലാത്ത ഏക സംസ്ഥാനം കേരളമാണ്. സിഒയുടെയും കെസിസിഎല്ലിന്റെയും സാന്നിധ്യമാണ് ഇതിന് കാരണമെന്ന് ട്രായ് പ്രിൻസിപ്പൽ അഡ്വൈസർ പരമേശ്വരും പറഞ്ഞു. മാറ്റങ്ങൾ സമയബന്ധിതമായി ഉൾക്കൊള്ളാൻ ഓപ്പറേറ്റർമാരെ പ്രാപ്തരാക്കി. ഒപ്പം ഈ രംഗത്തെ മാറ്റങ്ങൾ അറിയിക്കുന്നതിനും അവ ഉൾക്കൊള്ളുന്നതിനും വരിക്കാർക്ക് അവബോധം ഉണ്ടാക്കാനും സിഒയ്ക്ക് കഴിഞ്ഞു. ഇത്തരം പ്ലാറ്റ്ഫോം മറ്റു സംസ്ഥാനങ്ങളിൽ ഇല്ലാതെ പോയതാണ് അവരെ പുറകിലാക്കിയതെന്നും അഭിപ്രായപ്പെട്ടു. നിലവിൽ ബ്രോഡ്കാസ്റ്റർ MSO LLO ബന്ധം അത്ര സൗകര്യമല്ല. അതേപോലെ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാവുന്നതോടെ നിലവിലുള്ള തങ്ങളുടെ വരുമാനം നികുതി ഉൾപ്പെടെയുള്ള അധിക ബാധ്യത ചുമത്തി ഇല്ലാതായി പോകുന്ന ആശങ്ക പൊതുവെ ഓപ്പറേറ്റർ തലത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മറ്റു സംസ്ഥാനങ്ങളെ പുറകിലാക്കുന്നതിന് കാരണമെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ പറഞ്ഞു. 100 ജനപ്രിയ ചാനലുകൾ അനലോഗിൽ നൽകി പരമാവധി 200 രൂപ മാത്രം മാസപരിസംഖ്യ ഈടാക്കിയാണ് DTH പ്രസ്ഥാനത്തോട് കേരളത്തിലെ ചെറുകിട ഓപ്പറേറ്റർമാർ മത്സരിച്ചത്. ഈ ആനുകൂല്യം മുഴുവൻ വരിക്കാർക്ക് നൽകിയാണ് പിടിച്ചു നിന്നത്. ഡിജിറ്റൽ കാലത്തും ഈ നിലപാട് തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KCN ചാനൽ ഡയറക്ടർ കൂടിയായ നാസർ ഹസൻ അൻവർ സിംബോസിയത്തിൽ വിഷയാവതരണത്തിനായി ദക്ഷിണേന്ത്യയിൽ നിന്നും എത്തിയ ഏക പ്രതിനിധിയായിരുന്നു. കേബിൾ ടി വി മേഖലയ്ക്ക് പുതിയ ഉണർവ് പകർന്നുകൊണ്ടായിരുന്നു സിംബോസിയം സമാപിച്ചത്. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വാർഷിക കലാമേളയ്ക്ക് സമാപനം. വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ജില്ലാതല കലാമേള കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. വയനാട്ടിൽ വെച്ച് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിലേക്കുള്ള സ്ക്രീനിംഗ് ആണ് കലാമേളയിൽ നടന്നത്. വിവിധ ഡിവിഷനുകളിലെ ജീവനക്കാർ മത്സരത്തിൽ പങ്കെടുക്കാനെത്തി. സംഗീതജ്ഞൻ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് കലാമേള ഉദ്ഘാടനം ചെയ്തു. ഞാൻ അന്നേരം പറഞ്ഞിട്ട് തിരക്കൊണ്ടെത്തി കോഴിക്കോട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇന്ന് ഉണ്ടാവും, ഇന്ന് എനിക്കറിയാം. ഈ പരിപാടിയിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടാതിട്ട് ഞാൻ പറഞ്ഞത്, കാരണം എനിക്ക് പ്രാസംഗിക വൈദഗ്ധ്യം വളരെ കുറവാണ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് എന്നെ ക്ഷണിച്ച വ്യക്തിയുടെ മനസ്സിൻ്റെ കാസർഗോഡ് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഭുവനേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി, ഇലക്ട്രിക്കൽ സർക്കിൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജിനദേവൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ പി സീതാരാമൻ, നാഗരാജ ഭട്ട്, ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിജി സുഗതൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. കയ്യിൽ ജപ്തി നോട്ടീസ്. പരക്കമറ്റാത്ത 8 കുരുന്നുകളുമായി എങ്ങോട്ട് പോകണമെന്നറിയാതെ ഒരു കുടുംബം. വെസ്റ്റ് ഏലേരി ഓട്ടപ്പടിയിലെ ഈ ദയനീയ കാഴ്ച കാണുക. ചീമേനിയിൽ നിന്ന് 12 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങൾ പെരുമ്പട്ട എന്ന മലയോര ഗ്രാമത്തിലെത്തി. അവിടെ നിന്നും ഞങ്ങൾക്ക് പോവേണ്ടത് ഓട്ടപ്പടവ് എന്ന സ്ഥലത്തേക്കാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നതിനിടയിൽ ആകെയുണ്ടായിരുന്ന കൊച്ചു വീടിന് ജപ്തി നോട്ടീസ് വന്ന് കുടിയിറക്ക് ഭീഷണിയിൽ സങ്കടത്തോടെ കഴിയുന്ന നൂർജാബിയുടെ വീടാണ് ഞങ്ങളുടെ ലക്ഷ്യം. പറഞ്ഞറിയിച്ചതനുസരിച്ച് പെരുമ്പട്ടയിലെ സുഹൃത്തുക്കളായ സുഹൈലും മുബഷിറും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടവിടെ. കുന്നും മലയും റബ്ബർ കാടുകളും നിറഞ്ഞ മനോഹരമായ നാട്. മെറ്റൽ ചെയ്ത് സുന്ദരമാക്കിയ റോഡും പിന്നിട്ട് ചെമ്മൺപാതയിൽ കയറി അധികം യാത്ര ചെയ്യേണ്ടി വന്നില്ല. നൂർചാബിയുടെ വീടിനു മുന്നിൽ പോയി കാറ് നിന്നു. ഞങ്ങൾ വാതിലിന് മുട്ടി.
എത്ര വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. ജനാലയില്ലാത്ത കമ്പികൾക്കിടയിലൂടെ എത്തി നോക്കിയപ്പോൾ അകത്ത് ആളനക്കമുണ്ട്. പിന്നെയും വിളിച്ചപ്പോൾ ഭയം നിറഞ്ഞ കണ്ണുകളോടെ അവർ വാതിൽ തുറന്നു. കുടിയിറക്കാനെത്തിയ ബാങ്ക് അധികൃതരാണെന്ന പേടിയിലാണ് അതുവരെയും വാതിൽ തുറക്കാതിരുന്നത്. നേരിട്ടറിഞ്ഞപ്പോൾ ആ ദയനീയത കണ്ട് കണ്ണ് നിറഞ്ഞുപോയി. പ്ലാസ്റ്റിക് ടെൻറ്റ് കൊണ്ട് കെട്ടിപ്പൊക്കിയ കുടിയിൽ താമസിക്കുകയായിരുന്ന നൂർജാബിയും ഭർത്താവ് സലാമും 8 കുഞ്ഞുമക്കളും 1 വർഷം മുമ്പാണ് കാസർഗോഡ് ജില്ലാ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയിൽ നിന്ന് ലോണെടുത്ത് കൊച്ചു വീട് പണിതത്. 3 ലക്ഷമായിരുന്നു ലോണെടുത്തത്. പ്രതിമാസം 5,500 രൂപ അടക്കണം. പന്തൽ നിർമ്മാണ ജോലി ചെയ്യുന്ന ഭർത്താവ് സലാമിന് അപൂർവമായി മാത്രമേ ജോലിയുണ്ടാവാറുള്ളൂ. ഒരു ദിവസം പണിയെടുത്താൽ 400 രൂപ കിട്ടും. എന്നാൽ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു അവർ ലോണെടുത്തത്. എന്നാൽ വീട് നിർമ്മാണം കഴിഞ്ഞ ഉടനെ നൂർജാബിക്ക് വീണ് പരിക്കേറ്റു. കാൽ തകർന്ന നൂർജാബി മാസങ്ങളോളം ചികിത്സയിലായി. 80,000 രൂപയോളം ആസ്പത്രിയിൽ മാത്രം ചിലവായി. അതോടെ ഒരു ഗഡു പോലും അടക്കാൻ കഴിയാതെ ബാങ്ക് പലിശ കുന്നുകൂടി വന്നു. ഒടുവിൽ പണമടച്ചില്ലെങ്കിൽ കുടിയിറങ്ങണമെന്ന സന്ദേശവുമായി 2 ദിവസം മുമ്പ് ജപ്തി നോട്ടീസും എത്തി. 57,744 രൂപയാണ് അടച്ചു തീർക്കേണ്ടത്. കറണ്ടും വെള്ളവുമില്ലാത്ത വീട്, ജനാലകൾ വെച്ചു പിടിപ്പിച്ചിട്ടില്ലാത്ത മുറികൾ, ദാരിദ്ര്യത്തിൻ്റെ എല്ലാ അടയാളങ്ങളും നിറഞ്ഞു നിൽപ്പുണ്ട്. പല ദിവസവും ഇവിടെ പട്ടിണിയാണെന്ന് പറഞ്ഞത് കൂടെ വന്ന കൂട്ടുകാരാണ്. എന്തില്ലെങ്കിലും കിടന്നുറങ്ങാൻ ഒരു കൂരയുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു അപ്പോഴും അവർക്ക്. ഒടുവിൽ അതും ഇല്ലാതാകുമ്പോൾ ആ ഉമ്മയുടെ മനസ്സ് നീറുകയാണ്. പറക്കമുറ്റാത്ത 8 കുരുന്നുങ്ങളെയും കൊണ്ട് ഇനി ഞാൻ എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറയുന്നു. ഉൽപ്പണിയൊന്നും ശരിയൊന്നുമില്ല. വീട് പോരോ വാർത്തപ്പാടും വീണ് എന്റെ കാലിയുടെ ചോഷ്ടിയിലോട്ട് 19,000 രൂപ ചെലവായി. അതെല്ലാം കൊണ്ട് പിന്നെ ലോൺ എടുക്കാനും പറ്റിയില്ല. ദിവസം ജീവിച്ച് പോകണമെങ്കിൽ കുറേ പൈസ വേണം. അത് കൂലിപ്പണി എടുക്കുന്ന ജീവിച്ച് പോകാനില്ല. ലോൺ എടുക്കാനും ഒരു വഴി. ഞാൻ വിചാരിച്ച സ്ഥലം പോരെല്ലാം വിൽക്കാന്ന് വിൽക്കാൻ വേണ്ടി മക്കളല്ലേ. ഇവരെയും കൊണ്ട് ഇവിടെ പോയിട്ട് താമസിക്കാനും പറ്റുന്നില്ല. വലിയ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാന്നുള്ളത്. മൂത്ത മകൻ റാഷിദിന് 17 വയസ്സാണ്. പിന്നെ 16 വയസ്സുള്ള റാഫിയയും 12 വയസ്സുള്ള റംസീനയും 10 വയസ്സുള്ള റഹാനയും 7 വയസ്സുള്ള സഫാനയും 6 വയസ്സുള്ള റംഷാദും 4 വയസ്സുള്ള ഫർഹാനയും 2 വയസ്സുള്ള ഫമീദയും. റംസീനയും 2 വയസ്സുള്ള ഫമീദയും ഒഴികെ മറ്റെല്ലാവരും സ്കൂളിൽ പോയിരുന്നു. എന്തേ റംസീന പോയില്ലെന്ന് ചോദിച്ചപ്പോൾ മടിച്ചു മടിച്ച് ആ ഉമ്മ പറഞ്ഞു, ചെരുപ്പില്ലാതെ 4 ദിവസമായി, നടക്കാൻ വയ്യാത്തത് കൊണ്ടാണ് പോവാതിരുന്നത്. വ്യത്യസ്തങ്ങളായ ഷൂസുകൾ വാങ്ങി കുറച്ചു മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ലോകത്ത് ഇങ്ങനെയും കുറേ മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ മനസ്സ് പിന്നെയും വിതുമ്പി. ചെത്തുകടലാസും പിടിച്ച് ആ ഉമ്മ ചോദിക്കുന്നു, ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇനി ഞങ്ങൾ എവിടേക്കാണ് പോവേണ്ടത്? പണി തീർന്നില്ലെങ്കിലും ജനാലകളില്ലെങ്കിലും കിടന്നുറങ്ങാൻ ഒരു മേൽക്കൂര, അതുമാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. നമ്മൾ കൈകോർത്താൽ ആ പാവങ്ങളെ കുടിയിറക്കാതിരിക്കാൻ കഴിയും. തീർച്ച. എബി കുട്ടിയാനം, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആവേശം വിതച്ച് ഫ്രണ്ട്സ് ചാലിങ്കാലിന്റെ ഫ്ലഡ് ലൈറ്റ് ഫോളിഫെസ്റ്റ് നടന്നു. പി പി ബ്രദേഴ്സ് അമ്പലത്തറ ജേതാക്കളായി. പുല്ലൂർ പെരിയയിലെ ചാലിങ്കാലിൽ പ്രത്യേകം സജ്ജമാക്കിയ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് വോളിബോൾ ഫെസ്റ്റ് നടന്നത്. രാവിലെ പകലാക്കി നടന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ദേശീയ അന്തർദേശീയ താരങ്ങളും എത്തിയിരുന്നു. മത്സരത്തിൽ പി പി ബ്രദേഴ്സ് അമ്പലത്തറ ജേതാക്കളായി. യുവചേതന മാണിക്കോത്ത് 2ാം സ്ഥാനവും നേടി. മികച്ച കളിക്കാരനായി പി പി ബ്രദേഴ്സിലെ കാർത്തികിനെ തെരഞ്ഞെടുത്തു. ദേശീയ താരമായ കാർത്തിക് കളിക്കളത്തിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ചാലിങ്കാൽ ദേശീയപാതയക്കരികിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് വോളിബോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കെ കുഞ്ഞിരാമൻ എം എൽ എ വോളി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ വ്യത്യസ്തമായി ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ആളുണ്ടാവാം, കുടുംബാംഗങ്ങളുണ്ടാവാം, രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്, അതുപോലെ മറ്റു പലതും. പക്ഷെ ഒരു വ്യത്യസ്തമില്ല ഇല്ലാതെ ഒന്നിച്ചിരുന്ന് ഒന്നിച്ച് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ നാട്ടിലെ കലാ കായിക പ്രവർത്തനത്തിലാണ്. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു ഏറ്റവും വലിയ ഒരുപാട് കൂടി പ്രവർത്തിക്കുന്ന ഐക്യം എന്ന് പറയപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. വി ഭാസ്കരൻ ചാലിങ്കാൽ സ്വാഗതവും നന്ദകുമാർ നന്ദിയും പറഞ്ഞു. വിജയികൾക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഉത്തംദാസ് ഉപഹാരങ്ങൾ നൽകി. നീതിവേദിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ശ്രദ്ധേയമായി. ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളും മാധ്യമങ്ങളുടെ ഇടപെടൽ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പ്രസ് ക്ലബ്ബ് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ മനുഷ്യാവകാശ പ്രവർത്തകനും എൻഡോസൾഫാൻ വിരുദ്ധ സമരനായകനുമായ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഈറ്റില്ലമാണ് കേരളം. ആ കേരളത്തിലാണ് ഇന്ന് ആദിവാസി ജനത 3 സെന്റ് ഭൂമിക്ക് വേണ്ടി പോലും പോരടിക്കേണ്ടി വരുന്നത്. കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, നേരത്തെ ഇവിടെ പറയേണ്ട, ഇവിടുത്തെ ആദിവാസി ജനതയിൽപ്പെട്ട ഒരു വിഭാഗം അവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ആർക്കാണ് ഇവിടെ ആശങ്കയുള്ളത്? എണ്ണം കുറഞ്ഞു വരുന്നു, മറ്റ് ജനവിഭാഗങ്ങൾക്ക് അതുണ്ടാകുന്നില്ല. വയനാട് കഴിഞ്ഞാൽ ഏറ്റവും അംഗസംഖ്യയുടെ മാവിലൻ വിഭാഗം എന്ന് പറയുന്ന ആദിവാസി ജനത കാസർഗോട്ടാണ് താമസിച്ചു വരുന്നത്. എന്നിട്ട് ഇവിടെ പുതിയ നിയമം വരുന്നു, ഇവിടെ ഭൂമി ഭൂരഹിത ജില്ലയായി പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇനി ആദിവാസിക്ക് ഭൂമി വേണ്ട. കാരണം ഇവിടെ പൊതുസമൂഹത്തിന് പോലും നിലപാടുണ്ട്, 5 ഏക്കർ ഭൂമി ആദിവാസിക്ക് അവകാശം പെട്ടതാണത് വേണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൊതുസമൂഹം പോലും പറഞ്ഞത് അവർക്കെന്തിനാണ് ആ ഭൂമി, അവർക്ക് കൊടുത്ത ഭൂമിയൊക്കെ എന്തായി അറിയാം നമുക്ക്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ഒ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ സ്റ്റീഫൻ ആമുഖ പ്രഭാഷണം നടത്തി. ആദിവാസി ഫോറം സംസ്ഥാന പ്രസിഡന്റ് സഞ്ജീവ പുളിക്കൂർ, കൊട്ടാര വാസുദേവ് തുടങ്ങിയവർ സംസാരിച്ചു. മാധ്യമ പ്രവർത്തകർ, വിവിധ ആദിവാസി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയ നിരവധി പേർ സെമിനാറിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നീലേശ്വരത്ത് സമാപിച്ചു. മാലിന്യ പ്രശ്നത്തിന്റെ പേരിൽ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യം. നീലേശ്വരം ശ്രീവത്സം ഓഡിറ്റോറിയത്തിലെ കെ കണ്ണൻ നഗറിലായിരുന്നു കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് വേദിയായത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി യു എൻ തമ്പി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ആർ നടരാജൻ അധ്യക്ഷനായിരുന്നു. എസ് എൽ സി ഉന്നത വിജയികളെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനുമോദിച്ചു. ജില്ലാ സെക്രട്ടറി എം പി നാരായണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ശ്യാമള നായർ, പി ഗോവിന്ദരാജ്, എം പി കുമാരൻ, എൻ ആർ കൃഷ്ണ ഭണ്ഡാരി, എൻ പി ബാലകൃഷ്ണൻ, കെ ഉണ്ണികൃഷ്ണൻ, കെ കാശിനാഥൻ, എൻ വി പ്രഭാകരൻ, ജി രാജ, എൻ സേതു എന്നിവർ സംസാരിച്ചു. ആർ രമേശൻ നന്ദിയും പറഞ്ഞു. ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന ഒരു പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു. എൻ സേതു പ്രസിഡന്റ്, എം പി കുമാരൻ സെക്രട്ടറി, പി ഗോവിന്ദരാജ് ട്രഷറർ എന്നിവർ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടു. രൂക്ഷമായ വിലക്കയറ്റത്തിനെതിരെ സ്ത്രീകൾ രംഗത്തിറങ്ങണമെന്ന് കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഎടിയു വനിതാ കൺവെൻഷൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയസമീപനങ്ങൾ മൂലം രൂക്ഷമായ വിലക്കയറ്റമാണ് സംസ്ഥാനം നേരിടുന്നത്. വിലക്കയറ്റത്തിനെതിരെ സ്ത്രീകൾ സജീവമായി രംഗത്തിറങ്ങണമെന്ന് കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സിഎടിയു വനിതാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി, ആശാ വർക്കേഴ്സ്, ഉച്ചക്കഞ്ഞി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾ, നമുക്കൊക്കെ നമ്മുടെ പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വർക്കിംഗ് വുമൺ സംസ്ഥാന ജനറൽ കൺവീനർ സി കെ ഹാജിറ, സുമാ ശേഖർ, സുമയ്യ എന്നിവർ സംസാരിച്ചു. കൺവെൻഷനിൽ കെ ഗിരിജ അധ്യക്ഷയായി. ചടങ്ങിൽ ലിജി ജോർജ് സ്വാഗതവും ഉമാദേവി നന്ദിയും പറഞ്ഞു. മടിയൻ ബമ്മണക്കോടൻ തറവാട് കളിയാട്ടത്തിന് സമാപനം, വിവിധ തെയ്യങ്ങളും അരങ്ങേറി. മടിയൻ ബമ്മണക്കോടൻ തറവാട്ടിലെ കളിയാട്ടത്തിന് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ സമാപനം. കളിയാട്ടത്തിന്റെ ഭാഗമായി അന്തിയണങ്ങും ഭൂതം, കാർണോൻ തെയ്യം, മുളവന്നൂർ ഭഗവതി, ധർമ്മദൈവമായ ബമ്മണക്കോട്ട് ഭഗവതി തെയ്യവും കെട്ടിയാടി അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം, തീരദേശ മേഖല നിശ്ചലമായി. നമ്പറെഴുത്ത് ലോട്ടറിക്കെതിരെ നടപടി വേണമെന്ന് കേരള ഭാഗ്യക്കുറി സംരക്ഷണ സമിതി കൺവെൻഷൻ. കേബിൾ മേ
മേഖലയ്ക്ക് ഉണർവേകി സാറ്റ് കേബിൾ സിംബോസിയം ഡൽഹിയിൽ നടന്നു. കേരള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വാർഷിക കലാമേള കാഞ്ഞങ്ങാട്ട് നടന്നു. ജൈവ കൃഷിയിൽ വിജയം കൊയ്ത് മടിക്കൈ എരിക്കുളത്തെ യുവാക്കൾ. 25 ഏക്കർ വയലിൽ കൃഷിയിറക്കി യുവാക്കളുടെ വിജയഗാഥ. കയ്യിൽ ജപ്തി നോട്ടീസ്. പരാതിരതകളിൽ വീർപ്പുമുട്ടുന്ന ഓട്ടപ്പടിയിലെ കുടുംബത്തിന് സഹായഹസ്തം വേണം. ആവേശം വിതച്ച് ഫ്രണ്ട്സ് ചാലിങ്കാലിന്റെ വോളിഫെസ്റ്റ്. പി പി ബ്രദേഴ്സ് അമ്പലത്തറ ജേതാക്കളായി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. We'll be right back.